യുക്തിവാദികളുടെ മഹാവിജ്ഞാന കോശിയും അല്ല വിജ്ഞാന കോശവും സ്വയം പ്രഖ്യാപിത ദൈവവും സർവ അറിവുകളും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും സൃഷ്ടിയും ദൈവത്തിൻ്റെ ഗുണദോഷങ്ങൾ വരെ സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന പോളിടെക്നിക്കിലെ അധ്യാപകൻ കൂടിയായ മഹാശാസ്ത്രജ്ഞനായ രവിചന്ദ്രൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ടു. മറ്റൊന്നുമല്ലത് യുക്തിവാദികളിൽ ഇസ്ലാമിക സ്ലീപ്പർ സെല്ലുകളുണ്ടത്രേ. ഇതുവരെ മലപ്പുറത്തും മതവിശ്വാസികളിലും പേരുകാരിലുമാണ് സ്ലീപ്പർ സെല്ലുകളുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മുടെ രവിചന്ദ്രണ്ണൻ കണ്ടുപിടിച്ചിരിക്കുന്നത് യുക്തിവാദികളിലുമുണ്ട് എന്നുള്ളതാണ്. ഇനി അദ്ദേഹം ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവരൊക്കെ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് കൂടി നാളുകളിൽ പറയുമെന്ന് വിശ്വസിക്കുന്നു. കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലുമുണ്ട്, കൂടാതെ ബി ജെ പിയിലുമുണ്ട് എന്ന് അദ്ദേഹം പേരിന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഏതായാലും ഭംഗ്യം തരേണ, കൊടുക്കുന്ന കാശിന് വളരെ നന്ദിപൂർവ്വം ജോലി ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ രവിചന്ദ്രൻ സാറെന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറയാലോ, ഇയാളെപ്പോലുള്ളവനൊക്കെ വാതുറക്കുമ്പോഴാണ് ഈ മതവിശ്വാസമെന്ന് പറയുന്ന സ്വയം നിയന്ത്രിതമായ ഒരു വളയത്തിൻ്റെ ധാർമ്മികതയും മൂല്യവും ഓർത്ത് അഭിമാനവും സന്തോഷവും തോന്നുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഹിച്ച് ആരുടെ കയ്യിൽ നിന്നെങ്കിലുമൊക്കെ നക്കാപ്പിച്ചാ വാങ്ങിച്ച് ഇതുപോലെ നടന്ന് എല്ലാ ദൈവങ്ങളെയും മതവിശ്വാസങ്ങളെയും തെറി പറയുകയും കൂട്ടത്തിൽ ഇസ്ലാമോഫോബിയയുടെ ഒരു സ്പെഷ്യലൈസേഷൻ കൂടി എടുത്ത് ഇങ്ങനെ വമ്പ് പറഞ്ഞ് വീമ്പിളക്കി കാലണയുടെ വിവരമില്ലാതെ നടന്ന് സംസാരിക്കുന്ന ഒരാളായിപ്പോയല്ലോ എന്ന് ഓർക്കാറുണ്ട്. അത് ഓർക്കുമ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതിന്, രവിചന്ദ്രനെ പോലെ ആക്കാതിരുന്നതിനും. അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രസിദ്ധമായ പുതിയ പ്രഭാഷണമാണ് യുക്തിവാദികളിൽ ഇസ്ലാമിക് സ്ലീപ്പർ സെല്ലുകളിട്ട്. അതൊന്ന് കേൾക്കാം. Every walk of life they recruit. ഓ, they are preachers. ഓ, പാർട്ടിയിൽ ഉണ്ടാവും എന്ന സംശയമൊന്നുമില്ലല്ലോ. ഇപ്പൊ ബി ജെ പിയുടെ മൈനോറിറ്റി മോർച്ച ഇവിടെ ആയിക്കഴിഞ്ഞു. സി പി എമ്മിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, തിരിച്ച് മറ്റേ ഈ പാലാണോ വെള്ളമാണോ കൂടുതൽ എന്നുള്ള അവസ്ഥയിൽ ഇപ്പോ ആയിട്ടുണ്ട്. സത്യത്തിൽ രവിചന്ദ്ര, ഇയാളുടെ തലയിൽ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ ഒരു മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു. ഒരല്പമെങ്കിലും രക്തഓട്ടവും നമ്മൾ സാധാരണ പറയുന്ന മസ്തിഷ്കവും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. ഇത് നമ്മൾ പണ്ട് പറയുന്നത് പോലെ ചെളിവെച്ചുണ്ടാക്കിയ ഒരു ചിന്തയുമായി നടന്ന് വായിൽ വരുന്നതെന്തും യാതൊരു ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ട് പറയാൻ, സത്യം പറഞ്ഞാൽ താങ്കൾക്ക് നാണമില്ലേ? താങ്കൾ ഈ പണ്ട് തന്നെ ഒന്ന് രണ്ട് തവണ ചരിത്രപരമായ പ്രസ്താവനകൾ നടത്തി ചെങ്കിസ് ഖാനെയൊക്കെ വിശദീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരാത്മാഭിമാനമുള്ള ആളാണെങ്കിൽ ശാരീരികമായി തൂങ്ങിച്ചാവണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ മാനസികമായി അല്പനേരം ഒരു കയറ് കെട്ടി തൂങ്ങി നിൽക്കേണ്ടതായിരുന്നു. ശാരീരികമായ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിച്ചുകൂടാ, പക്ഷേ മനസ്സുകൊണ്ടാവും ഞാൻ എന്തിനാണ് ഇങ്ങനെ നടന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു വിഡ്ഢിയാണല്ലോ ഞാൻ. ഈ പേര് കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് ഇത്തരം വികാരങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഓർത്ത് എവിടെയെങ്കിലും അല്പനേരം മനസ്സുകൊണ്ട് തൂങ്ങി നിന്ന് ആടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉള്ളിൽ നിന്നുള്ള അഴുക്കൊക്കെ പോയി കുറച്ചെങ്കിലും താങ്കൾ സ്വയം ശുദ്ധീകരിക്കുമായിരുന്നു. പിന്നെ തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം സ്ലീപ്പർ സെല്ലുകളുടെ കാര്യമാണ് പറയുന്നത്, അത് കേൾക്കാം. കോൺഗ്രസിലും ഇപ്പോൾ നാളെ നാല് എന്തെങ്കിലും ഒരു കഴുത്തുവെട്ടോ കൈവെട്ടോ ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ പ്രതിയെ കോൺഗ്രസിൽ നിന്ന് തപ്പിയെടുക്കാം, ബി ജെ പിയിൽ നിന്ന് തപ്പിയെടുക്കാം, സി പി എമ്മിൽ നിന്ന് തപ്പിയെടുക്കാം, എവിടെ നിന്ന് വേണേലും തപ്പിയെടുക്കാം, യുക്തിവാദികളുടെ നിന്ന് വേണേലും തപ്പിയെടുക്കാം. പോസിബിൾ, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. തമാശയല്ല, നിങ്ങളെ ക്ലബ് ഹൗസ് ചർച്ചകളൊക്കെ കണ്ടിട്ടില്ലേ, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ചില സ്ലീപ്പർ സെല്ലുകൾ എല്ലാവർക്കും ഇടയിലുണ്ട്, എല്ലാവർക്കും ഇടയിലുണ്ട്. അത് ഇസ്ലാം മാത്രം ചെയ്യുന്നതല്ല, പാർട്ടികളും ചെയ്യാറുണ്ട്. ഒരു ഫാസിസ്റ്റ് ഐഡിയോളജി എപ്പോഴും വർക്ക് ചെയ്യുന്നത് സ്പൈയിങ്ങിലൂടെയായിരിക്കും. നിങ്ങൾ, ഞാൻ യുക്തിവാദികളുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അമ്പരന്ന് പോയി, നിങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ദേ ക്യാൻ ബി മോസ്റ്റ് ലീതൽ ആൻഡ് ഡേഞ്ചറസ്, യു മേ നോട്ട് നോട്ടീസ്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ. അത് ആണിരോഗത്തിൻ്റെ പ്രശ്നമാണ്. ആണിരോഗം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മാറിയാലും പിന്നെ നടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പല ആണിരോഗം ഉള്ളവരെയും, ഇവരെന്താ പ്രശ്നം എന്നറിയാം, ഇവർ നമ്മളുടെ പുറകെ ആയിരിക്കും, ഇവർ വേറെ ആര്, നമ്മൾ ഓരോ ഗ്രൂപ്പിലും
ഇവരിങ്ങനെ അയച്ച് സെറ്റിംഗ് കാറ്റ്സ് അമംഗ് ദ പീജിയൻസ് എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുക. ഓരോ പ്രാവുകളുടെ കൂട്ടത്തിലും ഒരു ഒരു കുറേ പൂച്ചകളെ കടത്തിവിടുക. പ്രാവുകൾ പ്രാവുകൾ അസ്വസ്ഥമാണ്. അനോളജി ആയിട്ട് എടുത്താൽ മതി. അത് പാർട്ടിക്കകത്തുണ്ടാവാം, ആ പാർട്ടി അവർ നിയന്ത്രിക്കും. അതുപോലെ തന്നെ യുക്തിവാദികളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവരിടയിൽ നിന്നിട്ട് ഇവർ പല പല കാര്യങ്ങൾ വെച്ച് ഇവരെ ഈ ഒരു ഫാസിസ്റ്റ് ഐഡിയോളജിക്ക് അനുസരണമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയിടും. കേട്ടല്ലോ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ മതവിശ്വാസമെന്ന് പറഞ്ഞ് നടന്ന് പലതരം വൃത്തികേടുകൾ പറയുന്ന ആളുകളെയൊക്കെ ചിലപ്പം നമ്മൾ എടുത്ത് കിണറ്റിലിട്ട് കളയും മനസ്സുകൊണ്ട്. പക്ഷേ ഈ രവിചന്ദ്രനെ പോലെയുള്ള വിഡ്ഢി വാതുറക്കുമ്പോഴാണ് ഈ കിണറ്റിൽ കിടക്കുന്നവരെയൊക്കെ എടുത്ത് നമുക്ക് പുരപ്പുറത്ത് വെക്കാൻ തോന്നുന്നത്. കാരണം ഇതിനേക്കാളൊക്കെ എത്രയോ വിവരവും വെളിച്ചവുമുണ്ട്. യുക്തിവാദത്തിൽ ഇസ്ലാമിക സ്ലീപ്പർ സെൽ ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? കൂടെ ഉണ്ടായിരുന്ന യുക്തിവാദികളെല്ലാം അദ്ദേഹത്തിൻ്റെ സംഘി മനസ്സിനെ തിരിച്ചറിഞ്ഞു, ആ താല്പര്യങ്ങളെ തിരിച്ചറിഞ്ഞു. അവർ പലയിടത്തും ഇരുന്നത് പറയാൻ തുടങ്ങി. ചിലരങ്ങ് വേറിട്ട് പോകാൻ തുടങ്ങി. ഇനി പിടിച്ചു നിൽക്കാൻ നിർവാഹമില്ലാതെ ഈ യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് പുലമ്പുന്നത് ഇയാൾ യഥാർത്ഥത്തിൽ വലിയൊരു വംശീയവാദിയും വർഗീയവാദിയും ഇയാളുടെ ഉള്ളിൽ ഈ യുക്തിവാദം എന്ന് പറഞ്ഞ് മറ്റൊരു വംശീയതയും മുസ്ലിം വിരുദ്ധതയുമാണ് ഇയാൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന രവിചന്ദ്രൻ്റെ ഉള്ളിൽ ഒരു ഉറങ്ങുന്ന രവിചന്ദ്രനുണ്ട്, ഒരു സ്ലീപ്പർ സെല്ലുണ്ട്. ആ സ്ലീപ്പർ സെല്ലാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ സംസാരിപ്പിക്കുന്നത്. ഇനി അതിനേക്കാൾ രസം, യുക്തിവാദത്തിൽ ഇത്തരം ആളുകളുണ്ട്, സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് പറയുമ്പോൾ അതിലേറ്റവും ആദ്യത്തെ തീവ്രവാദിയായിട്ട് വരേണ്ടത് കാരശ്ശേരി മാഷാണ്. അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച് ISSൽ പരിശീലിച്ച് അൽഖ്വയ്ദ ഭീകരവാദിയായി പുള്ളി വന്ന് കോഴിക്കോട് കാരശ്ശേരിയിൽ ഇരിപ്പുണ്ട്. അതാണ് നമ്പർ വൺ യുക്തിവാദികളിൽ ഒന്നാം സ്ഥാനം. പിന്നെ നമ്മുടെ ജബ്ബാർ മാഷാണ്. ജബ്ബാർ മാഷ് പാകിസ്ഥാനിലെ പത്താൻകോട്ടിൽ ജനിച്ച് അവിടുത്തെ മദ്രസയിൽ വിദ്യാഭ്യാസം നേടിയ ശേഷം ഇംഗ്ലണ്ടിലെ സിറിയ യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്ലാമിക് അഗ്രഷൻ ആൻഡ് റിപ്രഗ്രഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയി പഠിച്ച് അവിടെ നിന്ന് പോരാട്ട വീര്യമൊക്കെ നേടി അദ്ദേഹവും വന്ന് മലബാറിൽ തമ്പടിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ സ്ലീപ്പർ സെൽ. മൂന്നാമത്തേത് ഒരു പെൺ പോരാളിയാണ്, അത് നമ്മുടെ ജാമിതയാണ്. ജാമിതയും ഇതുപോലെ പരിശീലനം നേടി അൽഖ്വയ്ദയുടെയൊക്കെ തീവ്രമായ പരിശീലനം നേടിയ ശേഷം വന്ന് സ്ലീപ്പർ സെല്ലായി കഴിഞ്ഞുകൂടുകയാണ്. പിന്നെയുള്ളത് നമ്മുടെ ജസ്ലാത്തയാണ്. ജസ്ലാത്ത സാംസ്കാരിക സ്ലീപ്പർ സെല്ലായിട്ടാണ് യുക്തിവാദത്തിനിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. പ്രത്യേക വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ശരീരത്ത് ബോംബ് വെച്ച് പൊട്ടിക്കുന്നതിനുള്ള പരിശീലനം ജസ്ലാത്ത നേടുന്നതായി രവിചന്ദ്രനന് വിവരം കിട്ടിയിട്ടുണ്ട്. തീർന്നില്ല. ആരോഗ്യമേഖലയിൽ നിന്നുകൊണ്ട് ഹോമിയോ മരുന്നിലൂടെ ജനങ്ങളിലേക്ക് തീവ്രവാദം എത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ലീപ്പർ സെല്ലാണ് ആരിഫ് ഹുസൈൻ തെരുവോത്ത്. അദ്ദേഹവും ഇതുപോലൊരു സെല്ലാണ്. പിന്നെ ലിയാക്കത്ത്. ഇങ്ങനെ അടക്കമുള്ള ധാരാളം സ്ലീപ്പർ സെല്ലുകളെ രവിചന്ദ്രണ്ണൻ അദ്ദേഹത്തിൻ്റെ ആറാം കണ്ണുകൾ കൊണ്ട് കാണുകയും അദ്ദേഹം അതിനെക്കുറിച്ച് പ്രസ്താവന നടത്തുകയും ചെയ്തു. ഇനി രവിചന്ദ്രണ്ണനെ ദൈവം എന്നുള്ള പദവിയോടൊപ്പം തന്നെ പ്രവചിക്കുന്ന ആളെന്നുള്ള രീതിയിൽ പ്രവാചകൻ എന്ന പദവി കൂടി കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഏതായാലും മിസ്റ്റർ രവിചന്ദ്രൻ ചെങ്കിസ്ഖാൻ്റെ പുതിയ പ്രസ്താവന കേട്ട് ഈ പറയുന്ന സ്ലീപ്പർ സെല്ലുകളായ ഇസ്ലാമിസ്റ്റ് യുക്തിവാദികൾ വീണ് തകർന്ന് നെഞ്ചത്തടിച്ച് കരയുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. രവിചന്ദ്രൻ, താങ്കളൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്? എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് പോഴത്തരവും വിഡ്ഢിത്തവുമാണ് നടന്ന് പുലമ്പുന്നത്? കഷ്ടം.